ശീർഷകം 1 ശ്ലോകം 10. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാശ്രീ അഖിലവിദസിനക്കോപി ദേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. സന്ധിവിച്ഛേദം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം വിമലം പ്ലസ് അഭി യശഃ നിസ്പൃഹൈഹി പ്ലസ് ച പ്ലസ് ഉപഗീതം അംഗാസംഗ സദാ ശ്രീഹി പ്ലസ് അഖിലവിത് പ്ലസ് അസി ന ക്വ പ്ലസ് അഭി തേ സംഗവാർത്ത തത് പ്ലസ് വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയ പ്ലസ് അസി. പദച്ഛേദം. ശങ്കരാദീശ്വര വിനിയമനം, ശങ്കര ആദി ഈശ്വര വിനിയമനം, വിശ്വതേജോഹരാണാം വിശ്വ തേജ ഹരാണാം, തേജസ് സംഹാരി തേജ സംഹാരി, അംഗാസംഗ അംഗ ആസംഗ, അഖിലവിത് അഖിലവിത്, സംഗവാർത്ത സംഗവാർത്ത, വാദാകാരവാസിൻ വാദ ആകാരവാസിൻ, മുരഹര മുരഹര, ഭഗവത് ശബ്ദമുഖ്യാശ്രയ ഭഗവത് ശബ്ദ മുഖ്യ ആശ്രയ. വന്ദ്യ ഗുരുജനങ്ങൾക്കും എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഭഗവാൻ എന്ന ശബ്ദത്തിന് ഗുരുവായൂരപ്പൻ മാത്രമാണ് അർഹൻ എന്നാണ് പറയുന്നത്. ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മം, ആ ഗുരുവായൂരപ്പൻ മാത്രമാണ് ഭഗവാൻ എന്ന ശബ്ദത്തിന് അർഹൻ. മറ്റുള്ളവരൊന്നും ആ ശബ്ദത്തിന് അർഹരല്ല എന്നാ പറയുന്നില്ലേ, ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ അവരൊന്നും ഭഗവാൻ എന്ന ശബ്ദത്തിന് അർഹരല്ല. ഭഗവാൻ എന്നുള്ള ആ ശബ്ദം അതിൻ്റെ മുഖ്യാർത്ഥത്തിന് ഗുരുവായൂരപ്പൻ മാത്രമാണ് അർഹനായിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. നോക്കാം നമുക്ക് ആരാണ് ഭഗവാൻ എന്നാദ്യം നോക്കുക. ഭഗമുള്ളവനാണ് ഭഗവാൻ. ഭഗം എന്ന് പറയുന്നത് ആറ് ഗുണങ്ങളുടെ ഒരു കൂട്ടമാണ്. ആറ് ഗുണങ്ങളുടെ ഒരു കൂട്ടത്തിനാണ് ഭഗം ഭഗം എന്ന് പറയുന്നത്. വിഷ്ണുപുരാണത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഐശ്വര്യസ്യ സമഗ്രസ്യ, സമഗ്രമായ ഐശ്വര്യം വേണം നമുക്ക്, പൂർണ്ണമായ ഐശ്വര്യം, അതാണ് ഗുരുവായൂരപ്പനുള്ളത്. നമുക്കും കുറച്ചൊക്കെ ഐശ്വര്യമുണ്ട്, പക്ഷെ പൂർണ്ണമല്ല. വീര്യസ്യ യശസഹ ശ്രിയ, വീര്യം യശസ് കീർത്തി, ശ്രിയം ലക്ഷ്മിത്വം. ജ്ഞാനവൈരാഗ്യയോശ്ചൈവ, പ്രപഞ്ച തത്വങ്ങളെ അറിയുന്നത് അതാണ് ജ്ഞാനം. വൈരാഗ്യം, വിഷയങ്ങളിൽ രാഗമില്ലാത്ത അവസ്ഥ. ഈ ആറിൻ്റെ കൂട്ടത്തിനാണ് ഷണ്ണാം ഭഗ ഇതീരണ. ഈ ആറിൻ്റെ കൂട്ടത്തിന് ഭഗം ഭഗമെന്ന് പറയുന്നു. അപ്പോൾ നോക്കൂ, ഭഗം ആർക്കുണ്ടോ അവൻ ഭഗവാൻ. ഭഗം എന്താണ്? ആറ് ഗുണങ്ങളുടെ കൂട്ടം. എന്തൊക്കെയാണത്? സമഗ്രമായ ഐശ്വര്യം. ഐശ്വര്യത്തിന് അല്പം പോലും കുറവുണ്ടാവരുത്. പിന്നെയോ, വീര്യം വേണം, അനശ്വരമായ വീര്യം, ഒരിക്കലും നശിക്കാത്ത വീര്യം വേണം. പിന്നെയോ, യശസ് വേണം,
ഈ ലോകത്തിനെ പരിശുദ്ധമാക്കാൻ പറ്റിയ യശസ്സായിരിക്കണം. ആ യശസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിനെ നന്നാക്കാൻ സാധിക്കൂ. നമ്മുടെ കരങ്ങൾ കളങ്കമുള്ളതാണെങ്കിൽ നമുക്കൊരിക്കലും ലോകത്തിനെ നന്നാക്കാൻ പറ്റില്ല. കരങ്ങളും മനസ്സും കളങ്കമില്ലാതിരിക്കണം. അങ്ങനെ പരിശുദ്ധമായ യശസ് ഉള്ളവനാണ് ഭഗവാൻ. അചിന്തിയായ സ്ത്രീ, ഏതെല്ലാം വിധത്തിലുള്ളതായ സമ്പത്തുകളാണ്, എന്ത് സമ്പത്ത് ഉദ്ദേശിച്ചാലും അതുണ്ടാവും. അചിന്ത്യം, ചിന്തിക്കാൻ സാധിക്കാത്ത വിധം. പിന്നെയോ ജ്ഞാനം, നിത്യമായ ജ്ഞാനമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ജ്ഞാനം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ ജ്ഞാനം, ഞാൻ ഈ ശരീരമല്ല, ഈ ശരീരത്തിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ്, ഇതാണ് ജ്ഞാനം. അത് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, അത് അനുഭവമാവണം. അതാണ് ജ്ഞാനം, നിത്യമായ ജ്ഞാനം. നിത്യം ആ ജ്ഞാനം അനുഭവിക്കുക. പിന്നെയോ അതിന് നാം ചെയ്യേണ്ടത് എന്താണ്? എന്തെല്ലാം വിഷയങ്ങൾ വഴിയുണ്ടോ ആ വിഷയങ്ങളിൽ രാഗമില്ലാത്ത അവസ്ഥ നേടിയെടുക്കണം. അതിനാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അങ്ങനെ ആറ് ഗുണങ്ങൾ: ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഈ ആറ് ഗുണങ്ങളുടെ കൂട്ടത്തിനാണ് ഭഗമെന്ന് പറയുന്നത്. ആർക്ക് ആ ഭഗമുണ്ടോ അവൻ ഭഗവാൻ. അത് ഗുരുവായൂരപ്പൻ മാത്രമാണ്. എത്രത്തോളം ഈ ഗുരുവായൂരപ്പന് അതുണ്ട് നോക്കാം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. ശങ്കരൻ മുതലായ ദേവന്മാരെ പോലും, സംഹാരമൂർത്തിയാണ് ശങ്കരൻ, ആ സംഹാരമൂർത്തിയായ ശങ്കരനെപ്പോലും പിടിച്ചു നിർത്താൻ കഴിവുള്ളവനാണ് ഗുരുവായൂരപ്പനായ ബ്രഹ്മം. വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം. വിശ്വത്തിൻ്റെ തേജസ്സിനെ അപഹരിക്കുന്ന, നശിപ്പിക്കുന്ന ആൾക്കാർ, അവരുടെ തേജസ്, വീണ്ടും ശിവനെ തന്നെ പറയാം. ഏതെല്ലാം ദേവന്മാർ ഈ വിശ്വത്തിൻ്റെ തേജസ്സിനെ ഹരിക്കുന്നുവോ അവരുടെ തേജസ്സിനെയും സംഹരിക്കാൻ കഴിവുള്ളതായ വീര്യമാണ് ഗുരുവായൂരപ്പൻ്റെ. വിമലമഭിയശോ നിസ്പൃഹൈശോഭഗീതം. ആ യശസ്, കീർത്തി എങ്ങനെയുള്ളതാണ്? വിമലം, നിർമ്മലം, അല്പം പോലും കളങ്കമില്ലാത്തത്. എപ്പോഴാണ് കളങ്കമില്ലാത്തതാണ് നമ്മൾ അറിയുക? ഒരാളെ മറ്റൊരാൾ പുകഴ്ത്തണു, എന്തിനു വേണ്ടി പുകഴ്ത്തണു? എന്തെങ്കിലും കാര്യം സാധിക്കാൻ, കാര്യസാധ്യത്തിന് വേണ്ടി പുകഴ്ത്തും. ആ യശസ് നിർമ്മലമല്ല. ആരാണ് പുകഴ്ത്തേണ്ടത്? യാതൊരാഗ്രഹവും ഇല്ലാത്ത ആൾക്കാർ പുകഴ്ത്തണം. ഒരാഗ്രഹവും ഇല്ലാത്തത്, നിസ്പൃഹൈഹി, ഒരാഗ്രഹവും ഇല്ലാത്തവരെ നമ്മളെ പുകഴ്ത്തണു. ഈ ഗുരുവായൂരപ്പൻ്റെ ബ്രഹ്മത്തിൻ്റെ മാഹാത്മ്യത്തിനെ ആരൊക്കെയാണ് പുകഴ്ത്തണേ? സനകാദികൾ, നാരദൻ, ശ്രീശബ്രഹ്മർഷി, അങ്ങനെ ഒരാഗ്രഹവും ഇല്ലാത്തവരാണ് പുകഴ്ത്തുന്നത്. അപ്പം അത് ശരിയായ യശസ്സാണ്, നിർമ്മലമായ യശസ്സാണ്. അംഗാസംഗാ സദാശ്രീ. എല്ലാ സമ്പത്തുകൾ, എല്ലാ സമ്പത്തുകളും, എല്ലാവരും സമ്പത്തുകളുള്ളവർ അനേകം പേരുണ്ട് ഇവിടെ. പക്ഷേ എല്ലാവരും ഈ ശ്രീത്വമുള്ളവരാണോ? അല്ല. ഇവിടെ ആ സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മീദേവി തന്നെ ഭഗവാന്റെ ശരീരത്തിലല്ലേ ഇരിക്കുന്നത്, മാറിടത്തിലല്ലേ ഇരിക്കുന്നത്? അംഗ ആസംഗ, ഭഗവാന്റെ വക്ഷസാവുന്ന അംഗത്തിൽ ആസക്തിയോടുകൂടിയിരിക്കുന്നവളാണ് ലക്ഷ്മീദേവി. അപ്പോൾ ഭഗവാനെ പോലെ ശ്രീത്വം ആർക്കുമില്ല. അഖിലവിദസി. ഹേ ഭഗവൻ, ഹേ ഗുരുവായൂരപ്പ, ത്വം അഖിലവിദസി, അങ്ങ് എല്ലാം അറിയുന്നവൻ, എല്ലാം അറിയുന്ന, വിത്ത് അറിയുക, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. കണ്ണടച്ചിട്ടാണ് കിടക്കുന്നതെങ്കിലും എപ്പോഴും ആ യോഗശക്തി കൊണ്ട് എന്തെന്ത് സംഭവിക്കുന്നുവോ അതറിയുന്നു.
അഖിലവിദ് അസി നക്വാബിദേ സംഘവാർത്ത. ഹേ ഭഗവൻ, അങ്ങക്ക് ആരോടും ആസക്തിയില്ല, ഒട്ടലില്ല, ആരോടും അങ്ങക്ക് ഒട്ടലില്ലാതിരിക്കുന്നു. പല ദേവന്മാർക്ക് പല ആൾക്കാരുമായിട്ട് സംഘമുണ്ട്. അനേകം കഥകൾ ആചാര്യന്മാരതിനെ പറയാറുണ്ട്. ഇവിടെ ആരോടും സംഘമില്ലാതെ കണ്ട് ഈ ഭഗവാൻ ഇരിക്കുന്നു, ബ്രഹ്മം അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നു. സംഘത്തിനെക്കുറിച്ച് പറയുന്ന സമയത്ത്, ആസക്തിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ആചാര്യന്മാരെപ്പോഴും ഒരു കഥ പറയാറുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ വസിക്കുന്നതായ കാലത്ത് ദുർവാസാവ് മഹർഷി ദ്വാരകയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വന്ന സമയം എപ്പോഴാണ്? ഇദ്ദേഹം ആ സുധർമ്മയിലേക്ക്, സദസ്സിലേക്ക്, രാജ്യസഭയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴാണ്, ആ സമയത്താണ് വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പോയി കാണാൻ നിർത്തിയില്ല. അദ്ദേഹം വരുന്ന എവിടെയാണ്? ഉപവനത്തിലാണ്, ഉപവനത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ രുക്മിണിയാദി ആ എട്ട് പത്നിമാരുണ്ടല്ലോ, അവരെ വിളിച്ചു, അവരോട് പറഞ്ഞു, എനിക്ക് സഭയിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല, രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ലേ, അതുകൊണ്ട് നിങ്ങൾ എട്ടുപേരും കൂടി മഹർഷിയെ പോയി കാണൂ, മഹർഷിയെ നമസ്കരിക്കൂ, മഹർഷിയും ശിഷ്യന്മാരും ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ കുറച്ച് ആഹാരവും എടുത്തുകൊണ്ട് പോകൂ എന്ന് പറഞ്ഞ് അവരെ ദുർവാസാവിൻ്റെ കയച്ചു. ഭഗവാൻ സുധർമ്മയിലേക്ക് പോവുകയും ചെയ്തു. സുധർമ്മയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴാണ് ഇവരും കൂടെ ഇറങ്ങി. ആദ്യം ഒരു നദിയുണ്ട്, നദി കിടക്കണം. ആ നദി കടക്കാൻ എന്താ വഴി എന്നവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത് എന്നറിയാതെ കണ്ട് അവരെല്ലാവരും കൂടി ഓടി പോയി ഭഗവാന്റെ അടുത്ത് തന്നെ പോയി. അയ്യോ, ഇങ്ങനൊരു നദിയുണ്ടല്ലോ, ഈ നദിയെ ഞങ്ങൾക്ക് കടക്കാൻ എന്താ വഴി? വെള്ളം കടത്താൻ ആളില്ല അവിടെ. ഭഗവാൻ ഒരു നിമിഷം ആലോചിച്ചു, നിങ്ങൾ പോയി പറയും, ഹേ ദേവി, ഞങ്ങളുടെ ഭർത്താവ് നിത്യബ്രഹ്മചാരിയാണെങ്കിൽ ഞങ്ങൾക്ക് വഴി തരണേ. അവരുടെ ഉള്ളിൽ ചിരി വന്നു, പക്ഷെ പുറത്ത് കാണിച്ചില്ല. അവരെല്ലാവരും ഓടി വന്ന് ദേവിയെ തൊഴുതു, ദേവിയോട് പറഞ്ഞു, ദേവി ഞങ്ങൾക്ക് വഴി തരണേ, ഞങ്ങളുടെ ഭർത്താവ് നിത്യബ്രഹ്മചാരിയാണെന്ന് പറയുമ്പോൾ ടാങ് 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 അതാ വഴി വന്നു. അവരതിശയിച്ചു, എല്ലാവരും കടന്നു. ദുർവാസാവ് മഹർഷി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നിങ്ങനെ കണ്ണുമൊഴിച്ചു, അധികമൊന്നും സംസാരിക്കില്ല, അവിടെ വെച്ചോളൂ എന്നുള്ള അർത്ഥത്തിലാണ്. എന്നിട്ട് മാറി നിൽക്കാൻ, അവരെല്ലാവരും അവിടെ വെച്ചിട്ട് മാറി. അപ്പോൾ എല്ലാവരും കൊണ്ടുവന്നിരിക്കുകയാണ്, എട്ടുപേരുണ്ട്, എട്ടുപേരും ടിഫിൻ സെറ്റിൽ നിറച്ച ആഹാരങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ്, ശിഷ്യന്മാരൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. ശിഷ്യന്മാരാരുമില്ല, ശിഷ്യന്മാർ കാട്ടിൻ്റെ ഉള്ളിലേക്ക് മറ്റേ പോയിരിക്കുന്നു. ഇവരിങ്ങോട്ട് മാറി നിന്നില്ലേ, ഇദ്ദേഹം എട്ട് പാത്രത്തിലുള്ള ആഹാരം മുഴുവൻ കഴിച്ചു. എടുത്തോളി പാത്രം, എടുത്തോളി പാത്രം എടുത്തു. വീണ്ടും ഇവിടെ വരുമ്പോഴേക്കോ ആ നദി വീണ്ടും കൂടിയിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, കൃഷ്ണനോട് അപ്പുറത്ത് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ. വേഗം മഹർഷിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെയാണ്, വരുമ്പോൾ കൃഷ്ണൻ പറഞ്ഞതാണ്, നിത്യബ്രഹ്മചാരിയാണെങ്കിൽ വഴിതരാമണി കിട്ടി, ഇപ്പം ഞങ്ങൾ എന്താ പറയേണ്ടത്? ആ ദുർവാസാവ് ഉപവസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വഴി തരാൻ പറയൂ. വന്ന് പറഞ്ഞു, ദേവി ദുർവാസാവ് ഉപവസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വഴി തരാം. ടാങ് 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 വീണ്ടും. അങ്ങനെ അവർ ദ്വാരകയിലെത്തി. വൈകുന്നേരത്ത് ഭഗവാൻ വരുന്നവരെ അക്ഷമരായിട്ടാണ് കാത്തിരിക്കുന്നത്. എന്താണ് ചോദിക്കാൻ, ഇതെന്താ ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അതാണ് ഓ, ഭഗവാൻ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ നിത്യബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. സദാ ബ്രഹ്മത്തിൽ ചരിക്കുന്നവൻ ബ്രഹ്മചാരി.
നമ്മളൊക്കെ ബ്രഹ്മചാരിമാരായിരിക്കണം. വിവാഹം ചെയ്തോ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ബ്രഹ്മത്തിൽ ചരിക്കുന്നുണ്ടോ? ബ്രഹ്മത്തിൻ്റെ അവിടെ അർത്ഥം വേദം. ഭഗവാന്റെ ജ്ഞാനം അറിയാൻ വേണ്ടി ഉള്ളതായ സാധനങ്ങൾ ചെയ്യുന്നുണ്ടോ? അവരൊക്കെ ബ്രഹ്മചാരിമാരാണ്. ആ അത് ശരി, മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതോ, എട്ട് പേര് കൊണ്ടുപോയതും അദ്ദേഹം മുഴുവൻ കഴിച്ചു, എന്നിട്ട് ഉപവസിക്കുകയാണെന്ന് പറയുന്നു. ഉപവസിക്കുകയെന്ന് വെച്ചാൽ എന്താ നിങ്ങൾ വിചാരിക്കണേ? ആഹാരം കഴിക്കാതിരിക്കുകയല്ല, ഉപവസിക്കുക, ഭഗവാന്റെ സമീപത്ത് വസിക്കുക, സദാ ഭഗവത് ചിന്തയോടുകൂടി ഇരിക്കുക. അതാണ് അദ്ദേഹം ചെയ്യുന്നത്. ഏത് സമയത്തും ഭഗവത് ചിന്തയോടുകൂടി, മറ്റുള്ളവരോട് അധികം സംസാരിക്കാൻ പോലും പോകില്ല, എപ്പോഴും ഭഗവത് ചിന്തയോടെ ഇരിക്കുകയാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? നക്വാപിതേ സംഘവാർത്ത, ഒന്നിനോടും ഒട്ടലില്ലാതെ കണ്ട്, എല്ലാരെയും ഒരേപോലെ കണ്ടുകൊണ്ട് ഈ ഭഗവാൻ ഇരിക്കുന്നു. അങ്ങനെ ഈ ആറ് ഗുണങ്ങൾ, ഐശ്വര്യം, വീര്യം, കീർത്തി, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നീ ആറ് ഗുണങ്ങൾ സമ്പൂർണമായിരിക്കുന്ന ഗുരുവായൂരപ്പൻ, ശ്രീകൃഷ്ണൻ, ബ്രഹ്മം, ആ ബ്രഹ്മത്തിനെ നമ്മൾ ഭജിക്കണം. എന്തുകൊണ്ട്? അദ്ദേഹം മാത്രമാണ് ഭഗവാൻ എന്ന ശബ്ദത്തിന് മുഖ്യ ആശ്രയമായിട്ടിരിക്കുന്നത്. ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി, ഭഗവാൻ എന്ന അദ്ദേഹത്തിനെ മാത്രമേ നമുക്ക് വിളിക്കാൻ സാധിക്കൂ. ഏ, അപ്പോൾ മറ്റുള്ളവരേക്ക് വിളിക്കാൻ പറ്റില്ലേ? വിളിക്കാൻ പറ്റില്ല എന്ന് പറയില്ല, മുഖ്യമായിട്ട്, മുഖ്യാർത്ഥത്തിൽ, ഭഗവാൻ എന്ന ശബ്ദത്തിൻ്റെ മുഖ്യാർത്ഥത്തിൽ ഗുരുവായൂരപ്പൻ മാത്രം, മറ്റുള്ളവരൊക്കെ ലക്ഷ്യാർത്ഥത്തിലാണ് പറയുന്നത്. ആ ഭഗവാനെ പോലെ ഗുണങ്ങളുള്ളവർ. കുബേരനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇല്ലേ? കുബേരൻ ദേവന്മാരുടെ ധനത്തിൻ്റെ അധിപതിയാണ്. അയാളെയാണ് വൈശ്രവണെന്നാണ് ശരിക്കും പേര്. വൈശ്രവണനെ കുബേരനെ വിളിക്കുന്നു, ദേവന്മാരുടെ ധനത്തിൻ്റെ അധിപതി. അപ്പോൾ കുബേരനെന്ന് പറഞ്ഞാൽ ധനമുള്ളവൻ എന്നർത്ഥം. ഇവിടെയും നമ്മൾ പറയില്ലേ, ടാറ്റ ധനമുള്ളവർ അല്ലേ, ബിർള, അങ്ങനെ ഈ ലോകത്തിലുള്ളവരും ധനമുള്ളവരെ കുബേരനെന്നും വിളിക്കും, കുബേരനെ പോലെ ധനമുള്ളവരെ. അപ്പം അതൊക്കെ ലക്ഷ്യാർത്ഥം എന്ന് പറയും. മുഖ്യാർത്ഥത്തിൽ ഭഗവാൻ മാത്രം, ഭഗവാൻ ബ്രഹ്മം അല്ലെങ്കിൽ ഗുരു ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ മാത്രം. ലക്ഷ്യാർത്ഥത്തിൽ നമുക്ക് ബ്രഹ്മാവിനെ പറയാം, ശിവനെ പറയാം, മറ്റുള്ള ദേവന്മാരെ പറയാം, ഒക്കെ ലക്ഷ്യാർത്ഥത്തിലാണ്. എന്താണ് ഈ മുഖ്യാർത്ഥം, ലക്ഷ്യാർത്ഥം, അത് മനസ്സിലാക്കണം എന്നുള്ളതായ ആഗ്രഹം ഭക്തജനങ്ങൾക്കുണ്ടാവും. അതും പറയാം. മൂന്ന് വൃത്തികളാണ് നമ്മൾ ഉള്ളത്. ഈ വാക്കുകളുടെ അർത്ഥത്തെ മനസ്സിലാക്കുന്ന അഭിതാവൃത്തി, ലക്ഷണവൃത്തി, വ്യഞ്ജനാവൃത്തി, മൂന്ന് വൃത്തികളാണ് നമ്മളിലുള്ളത്. മനസ്സിൽ വരുന്നൊക്കെ വൃത്തികളാണ്, ഓർമ്മ വേണം. അഭിതാവൃത്തി എന്ന് പറയുന്നതാണ് വാച്യാർത്ഥം, വാക്കിൻ്റെ അർത്ഥം. ശങ്കരാചാര്യ സ്വാമികൾ അതിന് ഉദാഹരണം തരുന്നത്, ശങ്കരാചാര്യ സ്വാമികൾ തന്നെ ഇത് കണ്ടിട്ട് നമുക്ക് വേണ്ടി ഉദാഹരണം തന്നിട്ടുണ്ട്. ഗംഗായാം ഘോഷ എന്നൊരു ശബ്ദം തന്നിരിക്കുകയാണ്. അർത്ഥം, ഗംഗയിൽ ഗോകുലം, ഘോഷ ഗോകുലം. ഗംഗയിൽ എങ്ങനെ ഗോകുലം വരിക? ഗംഗയിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ വാച്യാർത്ഥം ശരിയാവണില്ല. വാച്യാർത്ഥമാണ് ഗംഗയിൽ ഗോകുലം, അത് ശരിയാവണില്ല. അപ്പോൾ അതിൻ്റെ ലക്ഷ്യാർത്ഥം കാണണം. ഗംഗയുടെ സമീപത്ത്, ഗംഗയുടെ അരികത്ത് ഗോകുലം, അതിനെന്താ അർത്ഥം പറയും? ലക്ഷ്യാർത്ഥം. ഇനി അതിൻ്റെ അപ്പുറത്തെ ഒരർത്ഥം കൂടി നമുക്ക് കാണാം, അതിനെ വ്യംഗ്യാർത്ഥം എന്ന് പറയും. ഗംഗ പരിശുദ്ധമാണ്, അപ്പോൾ ഈ ഗോകുലവും എപ്പോഴും പരിശുദ്ധമാണ്, നിർമ്മലമാണ് എന്നർത്ഥം വേണമെങ്കിൽ പറയാം. അങ്ങനെ മുഖ്യമായ അർത്ഥത്തിന്, അതായത് വാച്യാർത്ഥത്തിന്, ഭഗവാൻ എന്നുള്ള ശബ്ദത്തിൻ്റെ വാച്യാർത്ഥത്തിന് ഹേ ഗുരുവായൂരപ്പ, അങ്ങ് മാത്രമാണ് അർഹനായിട്ടുള്ളത്. മറ്റുള്ള ദേവന്മാരെയൊക്കെ നമ്മൾ ആ ഭഗവാനാണ് എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
അവർ പൂർണ്ണമായിട്ടും ഭഗവാനല്ല. നമ്മൾ പറഞ്ഞതായ ആ ദൃഷ്ടാന്തങ്ങൾ വെച്ച് നോക്കൂ. ഹേ ഭഗവൻ തത്വാദാകാരവാസിൻ, വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞത് വാദ ആകാരവാസിൻ. വാദം വായു, വായുവിനാൽ നിർമ്മിക്കപ്പെട്ട ആകാരം, ആകാരം വെച്ചാൽ വീട്, ആകാരം അല്ലെങ്കിൽ ആകാരം വീട്. ഗുരുവായൂര്, ഇവിടെ ഗുരുവിനെ വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഗുരുവായൂര്, ആ ഗുരുവായൂരിൽ വസിക്കുന്നവൻ വാദാകാരവാസിൻ ഗുരുവായൂരപ്പൻ. അത് സ്ഥൂലാർത്ഥം. പക്ഷേ നമ്മൾ എപ്പോൾ ആ വാക്ക് വരുമ്പോഴും, ഇനി എല്ലാ ദശകത്തിലും വരാൻ പോണു, എപ്പോൾ അത് വരുമ്പോഴും നമ്മളതിൻ്റെ സൂക്ഷ്മാർത്ഥം കാണണം. ആ സൂക്ഷ്മാർത്ഥം അനുഭവിക്കണം നമ്മൾ. വാദം എൻ്റെ ഉള്ളിലുള്ള പ്രാണൻ, ആ പ്രാണൻ്റെ ആകാരമാണ് എൻ്റെ ശരീരം. എൻ്റെ ശരീരത്തിൻ്റെ, ശരീരത്തിൽ വസിക്കുന്നവൻ അല്ലെങ്കിൽ ശരീരത്തിനെ നിയന്ത്രിക്കുന്നവനാണ് ആത്മാവ്. അപ്പോൾ വാദാകാരവാസൻ ആത്മാവ്. സ്ഥൂലാർത്ഥത്തിൽ പറഞ്ഞു ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ നമ്മളുടെ ഓരോരുത്തരുടെയും ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഗുരുവായൂരപ്പനെ ഭജിക്കണം.